അടുത്തത് നമുക്ക് ഭിന്നസംഖ്യകളുടെ തുക കാണുക, അങ്ങനെ നോക്കാം. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്, 1/9 + 3/9 ഇതെങ്ങനെ കൂട്ടുക? ഇത് നമ്മൾ ഛേദങ്ങൾ ശ്രദ്ധിച്ചാൽ ഛേദങ്ങൾ തുല്യമാണ്. അപ്പോൾ ഛേദങ്ങൾ തുല്യമായ ഭിന്നസംഖ്യകൾ കൂട്ടാൻ അംശങ്ങൾ തമ്മിൽ കൂട്ടുക. അംശം 1, 3 ആണ്. അപ്പോൾ 1 + 3 / ഛേദം എഴുതുക. ഛേദം എത്ര? 9 ആണ്. 9 എന്ന് എഴുതുക. ഇനി 1, 3 കൂട്ടിയാൽ 4/9 ആണ് ഉത്തരം. ഇതേപോലെ 3 ഭിന്നസംഖ്യകളുടെ തുക കാണുക. ഇവിടെ 3 ഭിന്നസംഖ്യകളിൽ ഛേദം തുല്യമാണ്, 5, 5, 5. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക, അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 2 + 3 + 4, 2 + 3 + 4/5. ഇനി ഇത് കൂട്ടുമ്പോൾ 9 എന്ന് വരും, 9/5. ഇതിൻ്റെ പ്രത്യേകത എന്താ? അംശം ഛേദത്തേക്കാൾ വലുതാണ് അല്ലേ. അതായത് ഇത് വിഷമ ഭിന്നമാണ്, അംശം ഛേദത്തേക്കാൾ വലുതാണ്. ഇവിടെ അംശം ഛേദത്തേക്കാൾ ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഇതിൽ അംശം ഛേദത്തേക്കാൾ വലുതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഹരിച്ച് മിശ്ര ഭിന്നാക്കി എഴുതാം. അപ്പോൾ 9 ആണ് അംശം. 9നെ ഛേദം കൊണ്ട് ഹരിക്കുക, 5 കൊണ്ട് ഹരിക്കുക. ഒരു പ്രാവശ്യം 5, 5. ഇത് കുറയ്ക്കുമ്പോൾ 4 എന്ന് വരും ബാക്കി. അപ്പോൾ ഇത് ശിഷ്ടമായിട്ട്, ഇത് ശിഷ്ടമാണ് 4. അപ്പോൾ ഇതിൽ ഉത്തരം എങ്ങനെ എഴുതുക? ഹരണഫലം ആദ്യം എഴുതുക, എത്രയാണ്? 1. ഈ ശിഷ്ടം അംശമായിട്ട് എഴുതുക. ശിഷ്ടം എത്ര? 4/ ഹരിച്ച സംഖ്യ ഛേദമായിട്ട് എഴുതുക, 5. അപ്പോൾ നമുക്ക് 9/5 1, 4/5 എന്നെഴുതാം. അടുത്തത് നമുക്ക് ഭിന്നസംഖ്യകളുടെ കുറയ്ക്കൽ നോക്കാം. സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്, 5/11 കുറയ്ക്കണം, 2/11. അപ്പോൾ നമ്മൾ കൂട്ടൽ ചെയ്ത പോലെ ഛേദങ്ങൾ തുല്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 5 × 2, 5 × 2/ ഛേദം എത്ര? 11 അല്ലേ. ആ 11 എഴുതുക. 5 × 2 = 3/11 ഉത്തരം. അപ്പോൾ അംശം ഛേദത്തേക്കാൾ ചെറുതാണ്, അത് അതുപോലെ എഴുതുക. ഇനി നമുക്ക് കൂട്ടലും കുറയ്ക്കലും കൂടി വരുന്ന ഒരു കണക്ക് ചെയ്ത് നോക്കാം. ഇതിൽ 3 ഭിന്നസംഖ്യകളുണ്ട്, ഇതിൽ ഛേദങ്ങൾ തുല്യമാണ് അല്ലേ. 9, 9, 9. അപ്പോൾ എന്താ ചെയ്യുക? ഛേദം 9 തന്നെ എഴുതുക. ഇനി 7 അംശങ്ങൾ തമ്മിൽ, അംശം ഇത് തമ്മിൽ, ഇത് തമ്മിൽ കുറയ്ക്കുക, ഇത് കൂട്ടുക. അപ്പോൾ 7 × 1, 7 × 1 + 4. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 7 × 1 = 6 ആവും. 6 ഉം 4 ഉം കൂട്ടിയാൽ 10 എന്ന് വരും അല്ലേ. 10/9. അപ്പോൾ നോക്കൂ, ഛേദം അംശം വലുതാണ്, ഛേദത്തേക്കാൾ വലുതാണ്. അതായത് ഇത് വിഷമ ഭിന്നമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മിശ്ര ഭിന്നാക്കണം. അപ്പോൾ 10നെ 9 കൊണ്ട് ഹരിക്കുക. 10 × 9, 10ലെ 9 ഒരു തവണ, 9, 9, 10 × 9 = 1. അത് ശിഷ്ടമായി അല്ലേ. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതുക? ഹരണഫലാദി എഴുതുക, 1. ശിഷ്ടം അംശമായിട്ട് എഴുതുക, ശിഷ്ടം എത്ര? 1/ ഹരിച്ച സംഖ്യ ഏതുകൊണ്ട് ഹരിച്ചോ അത് ഛേദമായിട്ട് എഴുതുക, 9. അപ്പോൾ 10/9 നമുക്ക് 1, 1/9 എന്നെഴുതാം. 5 + 3/8 എന്താ ഒരു കണക്കിൻ്റെ വ്യത്യാസം? എന്താ? ഛേദങ്ങൾ വ്യത്യാസമാണ്. നമ്മൾ ഇത്ര നേരം ചെയ്തൊക്കെ ഛേദങ്ങൾ തുല്യമായിരുന്നു, ഇതിൽ ഛേദങ്ങൾ വ്യത്യാസമാണ്. അതുമാത്രമല്ല, ഈ 5നും 8നും പൊതുവായ ഘടകങ്ങളൊന്നുമില്ല. ഛേദങ്ങൾ 5ഉം 8ഉം ആണ്, ഈ 5നും 8നും പൊതുവായ ഘടകങ്ങളില്ല. ഇങ്ങനെ വരുന്ന കണക്കിൽ നമുക്ക് ഈ ഒരു പ്രത്യേക രീതിയിൽ ചെയ്താൽ മതി. ഇവിടെ ഛേദങ്ങൾ 5ഉം 8ഉം ആണ്, ഛേദം 5, 8. ഇവയ്ക്ക് പൊതുഘടകങ്ങളില്ല അല്ലേ. ഇങ്ങനെയുള്ള കണക്ക് നമ്മൾ എന്താ ചെയ്യുക നോക്കുക. 2/5 + 3/8, ഈ അംശം കൊണ്ട് ഈ ഛേദത്തിനെ ഗുണിക്കുക. 2 × 8, ഇടത് ചിഹ്നം കൂട്ടണമെന്നാണ്, കൂട്ടണം എന്നിടുക. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക, 5 × 3/ എന്നിട്ട് ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക, 5ഉം 8ഉം തമ്മിൽ ഗുണിക്കുക, 5 × 8. ഈ അംശം കൊണ്ട് ഈ ഛേദത്തിനെ ഗുണിച്ചു, കൂട്ടണം. ഈ ഛേദം കൊണ്ട് ഈ അംശത്തിനെ ഗുണിച്ചു, ബൈ ഇട്ടിട്ട് ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. ഇനി ഇത് ചെയ്യുക. 2 × 8 എത്ര വരും? 16 + 5 × 3, 15/5 × 8 = 40. 16ഉം 15ഉം കൂട്ടുക, 31/40. ഇത് അംശം ചെറുതാണ് ഛേദത്തിനേക്കാൾ. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, അതുപോലെ ഇടുക. 1/2 + 1/4 കഴിഞ്ഞ കണക്ക് പോലെയാണ് അല്ലേ. ഛേദങ്ങൾ വ്യത്യാസമാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ കണക്ക് പോലുള്ള വ്യത്യാസം എന്താ? അതിൽ 5നും 8നും പൊതുഘടകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിൽ ചെറിയ സംഖ്യ ഏതാ? ഛേദങ്ങൾ 2, 4 ആണ്. ഇതിൽ ചെറിയ ഛേദം ഏതാ? 2. 2ൻ്റെ ഗുണിതമാണ് 4 അല്ലേ. അപ്പോൾ ഛേദങ്ങൾ 2, 4 ആണ്. അതിലത്തെ ചെറിയ സംഖ്യ 2, 2ൻ്റെ ഗുണിതമാണ് 4. ഇങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെ ഈ കണക്ക് ചെയ്യാമെന്ന് നോക്കാം. ഛേദങ്ങൾ 2, 4 ആണ്, 2, 4 ആണ്. ചെറിയ സംഖ്യയായ 2 അല്ലേ, ഇതിൽ ചെറിയ സംഖ്യ 2 ആണ്. 2ൻ്റെ ഗുണിതമാണ് വലിയ സംഖ്യയായ 4. ചെറിയ സംഖ്യയായ 2ൻ്റെ ഗുണിതമാണ് വലിയ സംഖ്യയായ 4. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ നോക്കുക? അതായത് ഈ 2നെ എങ്ങനെ 4 ആക്കാം? ഈ ചെറിയ സംഖ്യ 2 ആണല്ലോ, 2നെ എങ്ങനെ 4 ആക്കാം? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഈ 1/2 നമ്മൾ എഴുതുക, 1/2 എന്ന് എഴുതിയിട്ട് ഈ 2നെ 4 ആക്കാൻ വേണ്ടി 2 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്? അവിടെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമ്മൾ ഛേദത്തിന് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശത്തിന് 2 കൊണ്ട് ഗുണിക്കണം, × 2. അപ്പോൾ അതിനെ അങ്ങനെ ചെയ്തു. ബാക്കി 1/4 അതുപോലെ ഇടുക, + 1/4. ഇനി ഇത് ഗുണിക്കുക. 1 × 2, 2/2 × 2, 4 + ഈ ഛേദം, ഈ ഭിന്നസംഖ്യ 1/4 അതുപോലെ ഇട്ടു. ഇപ്പോൾ നോക്കൂ, ഛേദങ്ങൾ തുല്യമായി. ഇനി നമ്മൾ ആദ്യം ചെയ്ത് കണക്ക് പോലെ ചെയ്യുക. എന്താ ചെയ്യുക? ഛേദം 4, 4. അപ്പോൾ ഛേദം 4 എന്ന് എഴുതുക, ബൈ അംശങ്ങൾ തമ്മിൽ കൂട്ടുക, 2 + 1, 2 + 1. അപ്പോൾ ഉത്തരം 2 ഒന്നും കൂട്ടുമ്പോൾ 3/4. 1/2 + 5/2 + 3/2. ഇതിനെന്താ പ്രത്യേകത?
മിശ്രഭിന്നങ്ങളാണ് അല്ലേ, മിശ്രഭിന്നങ്ങളാണ്. അപ്പോൾ മിശ്രഭിന്നങ്ങളുടെ തുക കാണാൻ നമ്മൾ എന്താ ചെയ്യുക എന്ന് പറയാം. ഇതിൽ പൂർണ്ണസംഖ്യകൾ മാത്രം എടുക്കുക. ഏതാ പൂർണ്ണസംഖ്യകൾ? 1, 5, 3 അല്ലേ. അപ്പോൾ അത് മാത്രം ആദ്യം എഴുതുക. 1 കൂട്ടണം 5 കൂട്ടണം 3. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ പൂർണ്ണസംഖ്യകൾ മാത്രം എഴുതി. ഇനി പ്ലസ് ഇനി ഭിന്നസംഖ്യകൾ എഴുതുക. ഇതിൽ ഭിന്നസംഖ്യ ഏതാ? 1/2. പ്ലസ് ഇതിലെ ഭിന്നസംഖ്യ ഏതാ? 1/2. പ്ലസ് ഇതിലൊരു ഭിന്നസംഖ്യ ഉണ്ട്, 1/2. ഇനി ഇതെല്ലാം കൂടി കൂട്ടുക. 1, 5, 6, 3 ഇത് എല്ലാം കൂടി കൂട്ടുമ്പോൾ 9 എന്ന് വരും. 1, 5, 6, 6, 3, 9 പ്ലസ് ഇത് നോക്കൂ. ഇത് നമ്മൾ ആദ്യം ചെയ്ത കണക്ക് പോലെ ഛേദങ്ങൾ തുല്യമാണ് അല്ലേ. 2, 2, 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഛേദം എഴുതി. എന്നിട്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 1, 1, 1, 1+1+1. ഇനി 9+ ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 3/2. ഇത് നോക്കൂ, ഈ ഭിന്നസംഖ്യ അംശം വലുതാണ് ഛേദത്തിനേക്കാൾ. അപ്പോൾ അത് വിഷമ ഭിന്നമാണ്. അപ്പോൾ നമുക്കിതിനെ മിശ്രഭിന്നാക്കി എഴുതാം. അപ്പോൾ എന്താ ചെയ്യുക? 3നെ 2 കൊണ്ട് ഹരിക്കുക. 3 ഹരിക്കണം 2. 3ൽ 2 ഒരു തവണ, 1, 2, 2 കുറയ്ക്കുമ്പോൾ 1 ശിഷ്ടമായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 9+ അവിടെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. ഈ 3/2 എന്നുള്ള നമുക്ക് എന്തെഴുതാം? ഹരണഫലം ആദ്യം എഴുതുക. 1 ബൈ 8 ശിഷ്ടം എത്ര? 1. അത് അംശമായിട്ട് എഴുതുക. പിന്നെ ഛേദമായിട്ട് ഏതുകൊണ്ടാണ് ഹരിച്ചത് അത് എഴുതുക. ഏതുകൊണ്ട് ഹരിച്ചത്? 2 അല്ലേ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോഴും ഇതിൽ ഇവിടെ പൂർണ്ണസംഖ്യയാണ് 9 പ്ലസ് ഇതിലെ പൂർണ്ണസംഖ്യ എടുക്കുക. ഇതിലെ പൂർണ്ണസംഖ്യ എത്രയാണ്? 1+. അപ്പോൾ ഈ 9 എന്നുള്ള പൂർണ്ണസംഖ്യ എഴുതി, പ്ലസ് 1 എന്ന് എഴുതി. ഇനി ഒരു ഭിന്നസംഖ്യ അവശേഷിക്കുന്നുണ്ട്, പ്ലസ് 1/2 അല്ലേ. പ്ലസ് 1/2 ഇനി കൂട്ടുക. 9 കൂട്ടി എത്ര? 10+1/2. ഇത് നമുക്ക് ഒരു പൂർണ്ണസംഖ്യ ഒരു ഭിന്നസംഖ്യയും കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പൂർണ്ണസംഖ്യ ഒരു ഭിന്നസംഖ്യ കൂട്ടുമ്പോൾ അത് ചേർത്ത് എഴുതിയാൽ മതി. 10+1/2 എന്നാൽ നമുക്ക് 10 1/2 എഴുതാനാണ് ഉത്തരം. 6/1/8 ഛേദങ്ങൾ വ്യത്യാസമാണ് അല്ലേ. ഇപ്പോൾ ഛേദങ്ങൾ വ്യത്യാസമാവണ പലതരം കണക്കുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൽ ആദ്യത്തെ അതായത് രണ്ടിനും പൊതു ഘടകമുണ്ടോ? ഉണ്ട്. 6നും 8നും പൊതു ഘടകമുണ്ട്, 2 അല്ലേ. 3, 2, 6, 4, 2, 8 അപ്പോൾ പൊതു ഘടകങ്ങളുണ്ട്. അപ്പോൾ നമ്മളതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുക. അത് മാത്രമല്ല, ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. പൊതു ഘടകങ്ങൾ ഇല്ലാത്ത രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ കണക്ക് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. പൊതു ഘടകങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു കണക്ക് പഠിച്ചു, അങ്ങനെയും ചെയ്യാം. പൊതു ഘടകങ്ങളുള്ള രീതിയിൽ രണ്ട് തരത്തിൽ ചെയ്യാം. ഛേദങ്ങൾ 6ഉം 8ഉം ആണ്. ഇവയ്ക്ക് പൊതു ഘടകമുണ്ട് 6നും 8നും. അതേതാ? 2 പൊതു ഘടകം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം നമുക്ക് ഈ കണക്ക്. അപ്പോൾ 1/6+1/8 ഇതിന് പൊതു ഘടകങ്ങൾ ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു കണക്കില്ല, അതുപോലെ ചെയ്യാം നമുക്ക്. ഈ അംശത്തിന് ഈ ഛേദം കൊണ്ട് ഗുണിക്കുക. എന്താണ്? 1 × 8 ഇട ചിഹ്നം കൂട്ടണം എന്നാണ്. പ്ലസ് ഈ ഛേദത്തിന് ഈ അംശം കൊണ്ട് ഗുണിക്കുക. 1 × 6 അല്ലെങ്കിൽ 6 × 1 ബൈ 8 കേട്ടോ. ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. എത്രയാണ്? 6 × 8 അല്ലേ. ഇത് ഗുണിക്കുമ്പോൾ 8 എന്ന് വരും, പ്ലസ് ഇത് ഗുണിക്കുമ്പോൾ 6 എന്ന് വരും, ബൈ 6 8 ഗുണിച്ചാൽ 48 എന്ന് വരും. ഇത് കൂട്ടുമ്പോൾ 8 6 14/48. ഇതിൽ നമ്മളൊരു കാര്യം ചെയ്യണം, ഇതിനെ ചുരുക്കി എഴുതാൻ പറ്റും. അതായത് വെട്ടി ചുരുക്കുക എന്ന് പറയും. ഇതിനെ നമുക്ക് ഇത് രണ്ടിലും പോണ സംഖ്യ ഏതാ? 2 2ലും പോണ സംഖ്യയാണ് അല്ലേ. അപ്പോൾ 2 കൊണ്ട് വെട്ടി ചുരുക്കുക. അതായത് 14ൽ എത്ര 2 ഉണ്ട്? 7 2 14. 48ൽ എത്ര 2 ഉണ്ട്? 24 2 48. 2 കൊണ്ട് വെട്ടി ചുരുക്കുക പറഞ്ഞാൽ പകുതി എടുക്കുകയാണ്. അപ്പോൾ 14 പകുതി 7, 42 പകുതി 24. ഇനി ഇതിൽ രണ്ടിനും പോണ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഉത്തരം 7/24. അപ്പോൾ അങ്ങനെ ചെയ്തു അല്ലേ. ഇനി നമുക്ക് വേറെ തരത്തിൽ ചെയ്യണം. വേറെ തരത്തിൽ ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? 6ൻ്റെയും 8ൻ്റെയും ലസാഗു കാണും. 6നും 8നും പൊതു ഘടകം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന കണക്കുകൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഇങ്ങനൊരു മാറ്റം അവസാനം ചെയ്യേണ്ടി വരും, വെട്ടിച്ചുരുക്കല്. ഇനി ഛേദം 2 പൊതുഘടകമുള്ള കണക്കിൽ വേറെ തരത്തിൽ ചെയ്യാം. ഛേദങ്ങളുടെ ലസാഗു കാണുക. ഛേദങ്ങളുടെ ലസാഗു കാണാം. ഛേദങ്ങൾ 6ഉം 8ഉം ആണ്, ലസാഗു കാണുക. ഇങ്ങനെ ലസാഗു കാണുക. ഈ രണ്ട് സംഖ്യയിലും പോണ സംഖ്യ ഏതാ? 2. 2നെ 3 കൊണ്ട് 2നെ 6 6നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. 6ൽ 2 3 2 6 8ൽ 2 4 2 8. ഇനി ഇതിൽ രണ്ടിൽ പോണ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പോൾ ലസാഗു കാണാൻ ഈ സംഖ്യകളെ, ഈ സംഖ്യയെയും അടിയിലത്തെ സംഖ്യകളെയും കൂടി ഗുണിക്കുക. ഇനി 3നെ 4 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലേ, അതുകൊണ്ട് അവിടെ നിർത്തുക നമ്മൾ. എന്നിട്ട് ഇതിനെ 3നെയും കൂടി ഗുണിക്കുക. 2 × 3 × 4 ഇത് ഗുണിക്കുമ്പോൾ എത്ര വരിക? 24. അപ്പോൾ നമുക്ക് ഛേദങ്ങൾ ലസാഗു കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1/6+1/8 എന്ന് എഴുതി. 1/6+1/8 ഇനി നമ്മൾ നോക്കേണ്ടത് 24 അല്ലേ കിട്ടി. ഈ 6നെ എങ്ങനെ 24 ആക്കാം? 6നെ എങ്ങനെ 24 ആക്കാം? ഇൻറ്റു 4 ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻറ്റു 4 ഇവിടെ ചെയ്യുമ്പോൾ ഛേദത്തിന് 4 ഗുണിക്കുമ്പോൾ അംശത്തിന് നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം. അതുപോലെ ഇവിടെ നോക്കുക, 8നെ എങ്ങനെ 24 ആക്കാം? 3 8 24. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഛേദത്തിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ അംശത്തെയും 3 കൊണ്ട് ഗുണിക്കുക. ഇനി നോക്കുക, 1 × 4 4/6 × 4 24 + 1 × 3 3/8 × 3 24. ഇപ്പോൾ എന്തായി? ഛേദങ്ങൾ തുല്യമായി അല്ലേ. അപ്പോൾ ഛേദം അതുപോലെ എഴുതി. 24 അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 4+3 4+3 4 3 കൂട്ടിയാൽ 7/24.
അപ്പോൾ ഇനി ഇതിൽ വെട്ടിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഈ കണക്കിൻ്റെ പ്രത്യേകത, ഈ ഈ രീതിയിൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. ഇപ്പോൾ നമുക്ക് 7/24 നമുക്ക് ആദ്യം ചെയ്തോ, 7/24 കിട്ടി. 5/12 -3/8 നോക്കൂ, ഇവിടെ ഛേദങ്ങൾ ഏതാ? 12 8 12 8 പൊതുഘടകമുണ്ടോ? ഉണ്ട്. 2 ഗുണിതാ 2 അല്ലേ? 2 4 2 8 6 2 12 2 ഗുണിതാണ്, 4 ഗുണിതാണ്, 2 4 8 3 4 12 അപ്പോൾ 8 12 പൊതുഘടകങ്ങളുണ്ട്. പൊതുഘടകങ്ങൾ എന്താ വരുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യുക LCM കണ്ട് ചെയ്യാം, അല്ലാതെ കഴിഞ്ഞ കണക്ക് ഇതുപോലെ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ ആദ്യം ചെയ്യാം. 5/12 -3/8 എന്തായത്തെ രീതി? 5 × 8 ഗുണിച്ച അല്ലേ, 5 × 8 ഇടത് ചിഹ്നം കുറയ്ക്കണം. ഇനി 12 × 3 ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. 12 × 8 5 × 8 40 കുറയ്ക്കണം, 12 × 3 36/12 × 8 96 എന്ന് വരും. 40 × 36 കുറച്ചാൽ 4/96. നമുക്കിതിനെ 4 കൊണ്ട് പിടിച്ചെടുക്കാം. 1 4 4 4 4 1 4 4 ഇവിടെ 4 കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ 2 4 8 4 4 16 അല്ലേ. ഇവിടെ 4 കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ 9 2 4 8 ശിഷ്ടം 1 16 4 4 16 അപ്പോൾ എത്ര വരെ? 24 1/24 എന്ന് കിട്ടി. ഇനി നമുക്ക് മറ്റേ രീതിയിൽ ചെയ്യാം. എന്താ ചെയ്യുക? 12 8 ലസാവുകയാണ് 12 8 ലസാവുകയാണ് 2 കൊണ്ട് ഹരിക്കുമ്പോൾ 6 2 12 4 2 8 വീണ്ടും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 2 6 2 4 ഇപ്പോൾ 3 2 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല, 2 പൊതുവായിട്ട്. അപ്പോൾ ലസാവ് എന്താ ചെയ്യുക? 2 × 2 × 3 × 2 2 × 2 × 3 × 2 ഗുണിക്കുമ്പോൾ 2 × 4 × 3 12 × 2 24 ലസാഗു വരിക. ഇനി എന്താ ചെയ്യുക? ഇത് എഴുതുക. എന്താ? 5/12 -3/8 ഇനി എന്താ ചെയ്യുക? 12 എങ്ങനെ 24 ആക്കാം? 2 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2 ചെയ്യണം. 8 എങ്ങനെ 24 ആക്കാം? 3 ചെയ്യുക. അപ്പോൾ അംശത്തിൽ 3 കൊണ്ട് ഗുണിക്കുക. 5 × 2 10/12 × 2 24 കുറയ്ക്കണം. 3 × 3 9/8 × 3 24. ഇപ്പോൾ ഛേദങ്ങൾ തുല്യമായി 24 24 അല്ലേ. അപ്പോൾ ഛേദം 24 എന്ന് എഴുതുക. എന്നിട്ട് അംശങ്ങൾ കുറയ്ക്കുക. 10 കുറയ്ക്കണം 9 എത്രയാണ്? 1/24. ഇപ്പോൾ നോക്കുക, ആദ്യം കിട്ടിയ ഉത്തരം കിട്ടി.